നമസ്കാരം. ഇന്ന് നിങ്ങളുടെ ഭാഗ്യം എന്താണ് നിങ്ങൾക്കായി കരുതിയിരിക്കുന്നത് എന്ന് അറിയണ്ടേ? ദൈനംദിന ജാതകത്തിൽ നിങ്ങളുടെ സൂര്യരാശി നോക്കി നമുക്ക് ഫലമറിയാം. മേടം രാശി, വീടിന്റെ സൗകര്യങ്ങൾ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി ഇന്ന് കൂടുതൽ പണം ചെലവഴിച്ചാൽ നിങ്ങളുടെ ബജറ്റ് താറുമാറാകും. വീട്ടിലെ മുതിർന്ന അംഗത്തിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. ഈ ആഴ്ച കരിയറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആശയക്കുഴപ്പം തോന്നുന്നുവെങ്കിൽ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം അത് കുറച്ച് സമയത്തേക്ക് മാറ്റിവെക്കുക. ഇടവം രാശി, ബിസിനസ് ചെയ്യുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ആശ്വാസം ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനാകും. തൊഴിൽ രഹിതർക്ക് തൊഴിലവസരങ്ങൾ വരാൻ ഇന്ന് സാധ്യതയുണ്ട്. മിഥുനം രാശി, പ്രിയ മിഥുനരാശിക്കാരെ, ഇന്ന് നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളുടെ സഹായത്തോടെ ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന ജോലികൾ പൂർത്തിയാക്കും. ഭരിക്കുന്ന സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള പൂർണ്ണ സാധ്യതകളും ഇന്ന് കാണുന്നുണ്ട്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. നിങ്ങളുടെ കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. കർക്കിടകം രാശി, പ്രിയപ്പെട്ട കർക്കിടകം രാശിക്കാരെ, നിങ്ങൾ പുതിയ ജോലിയും ഭാവിയിലേക്കുമായുള്ള പദ്ധതികളും ചിന്തിച്ചാൽ പ്രതീക്ഷിച്ച നേട്ടങ്ങൾ ഇന്ന് ഉണ്ടാകും. ഏതെങ്കിലും വലിയ തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഒരു മുതിർന്ന ആളുടെ ഉപദേശം സ്വീകരിക്കുക. വീട്ടു ചെലവിനായി കൂടുതൽ പണം നിങ്ങൾ ഇന്ന് ചെലവഴിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ചിങ്ങം രാശി, തൊഴിൽ രഹിതർക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഇന്ന് ലഭിക്കും. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടവർക്ക് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പദവി ഇന്ന് ലഭിച്ചേക്കാം. ഇന്ന് മതപരമായ പ്രവർത്തനങ്ങളോടുള്ള താല്പര്യം നിങ്ങൾക്ക് വർദ്ധിക്കും. കന്നിരാശി, നിങ്ങളുടെ ഭക്ഷണശീലങ്ങൾ പൂർണ്ണമായും ശ്രദ്ധിക്കുകയും പുറത്തുനിന്ന് ഒന്നും കഴിക്കാതിരിക്കുകയും ചെയ്യുക. അല്ലാത്ത പക്ഷം ഇന്ന് നിങ്ങൾക്ക് വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അനാവശ്യമായ അഭിപ്രായങ്ങൾ ബന്ധത്തിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയുള്ളൂ. അതിനാൽ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. തുലാം രാശി, പ്രിയ തുലാം രാശിക്കാരെ, ജോലിസ്ഥലത്ത് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മികച്ച രീതിയിൽ നിർവഹിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് ഭാവിയിൽ നിങ്ങളുടെ സ്ഥാനവും പ്രശസ്തിയും വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. കുടുംബ സന്തോഷവും സമാധാനവും നിലനിർത്താൻ നിങ്ങളുടെ കോപം നിങ്ങൾ നിയന്ത്രിക്കുക. വൃശ്ചികം രാശി, വരവും ചെലവും എല്ലാം മാറ്റമില്ലാതെ തുടരുന്നതിനാൽ പഴയ കടങ്ങൾ നിങ്ങളെ അലട്ടും. അത്തരമൊരു സാഹചര്യത്തിൽ പണം ചെലവഴിക്കുമ്പോൾ ഏറ്റവും അടിയന്തര ജോലിക്ക് നിങ്ങൾ മുൻഗണന നൽകുക. ഒപ്പം ബന്ധുക്കളുടെ ഉപദേശം ഗൗരവമായി എടുക്കുക. പ്രണയബന്ധത്തിൽ തർക്കത്തിന് പകരം സംഭാഷണത്തിൽ നിന്ന് തെറ്റിദ്ധാരണകൾ നീക്കം ചെയ്യാൻ ശ്രമിക്കുക. ധനുരാശി, പ്രിയപ്പെട്ട ധനുരാശിക്കാരെ, ചെറിയ കാര്യത്തിന് വീട്ടുകാരുമായി തർക്കമുണ്ടാകാം. ഒരാളുമായി ദീർഘകാലമായി നിലനിൽക്കുന്ന നല്ല ബന്ധത്തിലും ഇന്ന് വിള്ളലുണ്ടാകാം. സാധ്യമെങ്കിൽ ദീർഘദൂര യാത്രകൾ ഇന്ന് ഒഴിവാക്കുക. യാത്രക്കിടയിൽ നിങ്ങളുടെ ആരോഗ്യവും സാധനങ്ങളും നന്നായി ശ്രദ്ധിക്കുക. മകരം രാശി, പ്രിയ മകരരാശിക്കാരെ, കുടുംബാംഗങ്ങൾക്കൊപ്പം നല്ല സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾ ഇന്ന് കണ്ടെത്തും. സാമ്പത്തിക സ്ഥിതിയിൽ പ്രതീക്ഷിക്കുന്ന വർധനവുണ്ടാകും. മുടങ്ങിക്കിടക്കുന്ന ജോലികളിൽ നിങ്ങൾ വിജയം കൈവരിക്കും. പുതിയ വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കപ്പെടും. കുംഭം രാശി, പ്രിയപ്പെട്ട കുംഭരാശിക്കാരെ, നിങ്ങൾ ആസൂത്രണം ചെയ്ത എല്ലാ ജോലികളും കൃത്യസമയത്ത് പൂർത്തിയാകും. നിങ്ങളുടെ ഉറ്റ ചങ്ങാതിമാരുടെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ഇന്ന് ലഭിക്കും. ബിസിനസ്സിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതി ശാന്തമാകും. നിങ്ങൾക്ക് ഏത് വലിയ സ്കീമിലും പണം നിക്ഷേപിക്കാം. മീനം രാശി, ബിസിനസ് ക്ലാസുകാർക്കും ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ഈ സമയം മോശമല്ലാത്തതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനം മടുത്തേക്കാം. ഒരു പ്രണയബന്ധത്തിൽ മൂന്നാമതൊരാളുടെ കടന്നുവരവ് നിങ്ങളുടെ സന്തോഷത്തിന് ഭംഗം വരുത്തും. നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി നിങ്ങൾ സമയം ചെലവഴിക്കുക.